പുതിയൊരു ആൾക്ക് വന്ന് പെട്ടെന്ന് പഠിക്കാൻ തൊഴിലെന്നുള്ള നിലയ്ക്ക് പഠിച്ച് പെട്ടെന്ന് ഇവിടെ പോകാൻ കഴിയില്ല. കാരണം അതെന്താ വെച്ചാൽ ശ്രുതിവാദ്യം മാഡം ആദ്യം പറഞ്ഞ ചെണ്ടന്റെ ജോലിയാണെങ്കിൽ എല്ലാവർക്കും പഠിക്കാൻ പറ്റും, ഈ ജോലി പഠിക്കാൻ പറ്റില്ല. അതിന് ശ്രുതിയില്ല, അതിന് ശ്രുതിയില്ല. അത് അസുരവാദ്യം, ഇത് ദേവവാദ്യം. മൃതകത്തിൻ്റെ മെഷർമെൻറ്റേ മാറും. ഇത് 24 ഇഞ്ചാണ് നീളം, 36 വണ്ണം. ഇതിൻ്റെ റൈറ്റ് സൈഡ് 6.75, ലെഫ്റ്റ് സൈഡ് 7.75. ഇതിന് കൃത്യമായ അങ്ങനെ ഒരു മെഷർമെൻ്റ് ഉണ്ട്. ഇതിൽ വേരിയേഷൻ വന്നാൽ അത് നമ്മൾ ഉണ്ടാക്കുന്ന വാദ്യത്തിനെ ബാധിക്കുക, കൃത്യമായിട്ട് ബാധിക്കും. അപ്പോൾ ഇത് മെയിൽ വോയിസ്, ഈ മൃതങ്ങൾ. ഇത് ഫീമെയിൽ വോയിസാണ്. ഇത് ഇവിടെ നമ്മൾ സാധാരണഗതിയിൽ എച്ച് മൃതങ്ങൾ എന്ന് പറയും, ഇത് തക്ക് മൃതങ്ങൾ എന്ന് പറയും. ഇത് ഫീമെയിൽ വോയിസിന് ഉപയോഗിക്കുന്നതാണ് ഈ മൃതം. ഇതിൻ്റെ വലന്തല നിർമ്മിക്കുന്നത് പശുത്തോല്. ഇത് കാണുന്നത് ആടിൻ്റെ തോലാണ്, പശുത്തോല്. ആടിൻ്റെ തോല്, അതിൻ്റെ അടിയിലൊരു പശുത്തോൽ. ഇത് മൂന്നും ഉപയോഗിച്ചാണ് ഇതിൻ്റെ വലന്തല നിർമ്മിക്കുന്നത്. നെക്സ്റ്റ് അതിൻ്റെ ഇടംതല. ഇത് രണ്ട് പോത്തിൻ്റെ തോൽ ഉപയോഗിച്ചിട്ട് മടഞ്ഞെടുത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇതിൻ്റെ അടിയിൽ ഉണ്ടാകുന്നത് ആടിൻ്റെ തോലാണ്. ഇതാണ് അതിൻ്റെ ലെഫ്റ്റ് സൈഡ്. ഇതൊക്കെ ഉണങ്ങും, ഉണങ്ങി വെയിൽ തുച്ഛതാണല്ലോ. നമ്മൾ ഒരു 16 തുളയിൽ ഈക്വലായിട്ട് 48 തുളയിലാണ് നമ്മളത് മടഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിൽ 16 ഹോൾ ഇട്ടാൽ കറക്റ്റായിരിക്കും. ഈ രണ്ട് ഭാഗവും വാറുപയോഗിച്ചിട്ട് എന്ന് പറഞ്ഞാൽ പോത്തും തോലിൻ്റെ ഈ കയർ ഉപയോഗിച്ചിട്ട് ഞങ്ങളത് വലിച്ച് ടൈറ്റാക്കിയിട്ട് ഇതിന് മഷി എന്നാണ് പറയുക. ഇത് അയൺ പൗഡറാണ്, പുരാണ കിട്ട പൊടിച്ചുണ്ടാക്കുന്ന പൗഡറാണ്. ഇതും നമ്മൾ റൈസും ചേർത്തിട്ടാണത് ഇതിനുള്ള മഷി ഉണ്ടാക്കുന്നത്. കണ്ടില്ലേ, പുരാണ കിട്ട ഉപയോഗിച്ചിട്ടാണത് ഞങ്ങൾ ലെയർ ലെയറായിട്ട് ഉണക്കി വരച്ച് പിടിപ്പിച്ചിട്ട് ഇത് നിർമ്മിക്കുന്നത്. ആദ്യം നിങ്ങളൊരു ശ്രുതി നമ്മളോട് പറയും, ഇന്ന ശ്രുതി ഈ മൃതകത്തിലാക്കി തരണം എന്ന് പറയും. അല്ലാതെ നമുക്കിഷ്ടമുള്ള ശ്രുതിക്ക് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുക. ഡിഫറൻറ്റ് ഉണ്ടാക്കുന്നത് നമ്മൾ ആദ്യമേ മനസ്സിൽ കണക്കാക്കണം, ഇന്ന ശ്രുതിക്കാണ് ഈ വാദ്യം നിർമ്മിക്കുന്നത്. അപ്പോൾ അതിന് കണക്കാക്കി തിക്കനസ്സുള്ള ആട്ടിൻ്റെ തോല്, പശുത്തോല്, ഇതെല്ലാം നമ്മൾ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തിട്ട് അതുപോലെ ഇതുപോലെ വലിച്ചു കിട്ടും. വലിച്ചു കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഏതാണ്ട് ഒരു ഐഡിയ ഉണ്ട്, ഇത്ര ശ്രുതിക്കാവും. വലിച്ചു കയറ്റിയാൽ എത്ര വരും. ഇത് സി ഷാർപ്പാണ് എന്ന് പറഞ്ഞാൽ 1.5. അത് മറ്റേ വെസ്റ്റേൺ നോട്ടാണെന്നേ. ഇവൻ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചില ജോലികളുണ്ട്. തോല ഉണക്കാൻ അവർ സഹായിച്ചു തരും. പിന്നെ പുരാണ കിട്ടും കല്ല്, അത് ഇടിച്ച് പൊടിച്ച് പിന്നെ കല്ലിൽ നല്ലവണ്ണം അരച്ചെടുത്ത് ശീലപരുവത്തിൽ നമ്മളത് ചലിച്ചെടുക്കുക, അല്ലെങ്കിൽ കൈ പൊടി. അത്രയും ഹാർഡാണ്, ഇരുമ്പാണ്. ഇത് തുടങ്ങിയെന്ന് പറഞ്ഞാൽ എൻ്റെ പാരമ്പര്യമാണ്. ഒരു 200-250 വർഷത്തെ പാരമ്പര്യം. ഞാനേതാണ്ട് 40 വർഷമായി ജോലി ചെയ്തത്. എനിക്ക് ഇൻ്റർനാഷണൽ ലെവലാണ്. ഇവിടെ മലബാറിലെ ആർട്ടിസ്റ്റുകൾ വളരെ കുറവാണ്. എനിക്ക് ഔട്ട് സൈഡ് വർക്കാണ്.